നമസ്കാരം ഡോളർ കടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ടെന്ന സ്വർണക്കടത്ത് കേസ് പ്രതികളായ സരത്തിന്റെയും സ്വപ്ന സുരേഷിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് ഗവർണറുടെ അനുമതി തേടുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കസ്റ്റംസ് ആക്ട് വൺ നോട്ട് എയ്റ്റ് പ്രകാരമുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ചോദ്യം ചെയ്ത ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി യു എ ഇ സന്ദർശനം നടത്തിയപ്പോഴാണ് ഒപ്പമുണ്ടായിരുന്ന സരിത്തും സ്വപ്ന സുരേഷും ഡോളർ കടത്ത് നടത്തിയത് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും അറിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം കസ്റ്റംസ് ശേഖരിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ സ്പീക്കർക്കും ഡോളർ കടത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് കസ്റ്റംസ് നൽകുന്ന സൂചനകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷം പ്രതി ചേർക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും പത്തൊൻപതിന് കസ്റ്റംസ് നടപടികൾ ആരംഭിക്കും വിദേശ നാണയവിനിമയ ചട്ടം ലംഘിച്ചതിനും മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം കസ്റ്റംസ് തന്നെയാണ് സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസിലെ ആറ് ഏഴ് പത്ത് പ്രതികളായ എ എം ജലാൽ മുഹമ്മദ് ഷാഫി റബിൻസ് എന്നിവരെ ഇന്നും നാളെയും പതിനാറിനും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റിന് പ്രത്യേക എൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി എ ഉണ്ണികൃഷ്ണനാണ് ഹാജരായത് അതേസമയം ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തളയ്ക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് പിന്നാലെ പുതിയ നീക്കങ്ങളുമായി ഇ ഡിയും രംഗത്ത് വന്നിട്ടുണ്ട് കസ്റ്റംസിന് സ്വപ്ന സുരേഷും സരിത്തും നൽകിയ ഡോളർ കടത്ത് മൊഴി പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇഡിയുടെ പുതിയ നീക്കങ്ങളെന്നതാണ് ശ്രദ്ധേയം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ കള്ളപ്പണ ഇടപാടിൽ വീണ്ടും അന്വേഷണം ഊർജിതമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ ലക്ഷ്യമിട്ടതെന്ന് തന്നെയാണ് സൂചനകൾ ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലുള്ള മൂന്ന് പ്രതികളെ ജയിലിലെത്തി തന്നെ ചോദ്യം ചെയ്യും പൂജപ്പുര ജയിലിലുള്ള പ്രതികളെ മൂന്ന് ദിവസം ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട് ജലാൽ മുഹമ്മദ് ഷാഫി റബിൻസ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇതിനുശേഷം ഡോളർ കടത്തിലേക്ക് അന്വേഷണം എത്തും ഇതോടെ വീണ്ടും സെക്രട്ടേറിയറ്റിൽ ഇ ഡി കറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം ഈ അന്വേഷണത്തിൽ നിർണായകമാകും അതുകൊണ്ട് തന്നെ കരുതലോടെയാകും നീക്കങ്ങൾ നടത്തുക ധനകാര്യ വകുപ്പിന് കീഴിലാണ് ഇ എങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ കേസുകളിൽ പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് കസ്റ്റംസും ഇ ഡിയും സി ബി ഐയും യോജിച്ചുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കാനിടയുണ്ട് ഇത് നിർണായകമായ പല സംഭവങ്ങളിലേക്കും എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല വെബ്ഡെസ്ക് തത്തുമ